السلام اسلامي كلاس روم. السلام عليكم ورحمه الله وبركاته. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. سورة الهمزة. ഈ സൂറത്ത് ഓതുമ്പോഴേ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെയൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആയത്ത് വൈലുൽ ലികുല്ലി ഹുമസതിൽ ലുമസ. ഇവിടെ വൈലുൽ ലികുല്ലി, വൈലുൽ ലി, അവിടെ വൈലുൻ ലാമിന് തൻവീൻ ലമ്മാണ്. അതിനുശേഷം ലാമന്നെ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇദ്ഗാമും ബിലാഗുന്നെ അവിടെ ചെയ്യണം. അപ്പം മണിക്കാൻ പാടില്ല. വൈലുല്ലി എന്ന് പറയാതെ വൈലുല്ലി എന്നാണ് അവിടെ ഓതേണ്ടത്. പിന്നെ ലികുല്ലി, അവിടെയും ലാമിന് ശബ്ദ് വരുന്നുണ്ട്. പിന്നെ ഹുമസതില്ലുമസ, ഹുമസതില്ലുമസ, അവിടെയും തായിന് തൻവീൻ കസ്റാണ്. അപ്പം തൻവീനാണ് വരുന്നത്. സാക്കിനായ നൂനിൻ്റെയും തൻവീരിൻ്റെയും ശേഷം ലാം റാ ഈ രണ്ട് അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാമും ബിലാഗുന്നയാണ് ചെയ്യേണ്ടത്. അതായത് മണിക്കാതെ ലയിപ്പിച്ച് ഓതുക, ഇദ്ഗാം ചെയ്ത് ഓതണം. അപ്പം വൈലുല്ലി കുല്ലി ഹുമസതില്ലുമസ ഇങ്ങനെയാണ് വരേണ്ടത്. അല്ലാതെ അവിടെ കൂടുതൽ മണിക്കാനോ, ഇപ്പോൾ ഉദാഹരണം ഹുമസതില്ലുമസ, അതല്ലെങ്കിൽ വൈലുല്ലി, അങ്ങനെ മണിക്കാൻ പാടുള്ളതല്ല ഈ ആയത്ത്. ഓതേണ്ട ശരിയായ രൂപം വൈലുല്ലി കുല്ലി ഹുമസതില്ലുമസ. പിന്നെ അടുത്തായത്ത് അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. ഇവിടെയും അല്ലദീ ജമഅ മാലൻ വ, ഇവിടെ മാലൗവ തൻവീൻ ശേഷം വാവ് വന്നു. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് ഇദ്ഗാമും ബിലാഗുന്നയാണ്. ഇവിടെ ഇദ്ഗാമും ബിഗുന്നയാണ്. അതായത് ബിഗുന്ന എന്ന് പറയുമ്പോഴേ ഈ തൻവീനിൻ്റെയും അതുപോലെ തന്നെ സാക്കിനായ നൂനിൻ്റെയും ശേഷം വാവ്, നൂന്, മീമ്, യ ഈ നാല് അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലയിപ്പിക്കണം, അതായത് ഇദ്ഗാം ചെയ്യണം. അതോടുകൂടി മണിക്കുകയും വേണം. അതാണ് ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് ഇദ്ഗാമും ബിലാഗുന്നയാണ്, മണിക്കാതെ ലയിപ്പിച്ചു കൊടുക്കുക. ഇവിടെ മണിക്കലോടുകൂടി ലയിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഓതേണ്ടത് മലൗവ എന്നാണ് അവിടെ ഓതേണ്ടത്. വാവിൻ്റെ ഉച്ചാരണവും നമ്മൾ മനസ്സിലാക്കണം.
വാവിൻ്റെ ഉച്ചാരണം, ഈ രണ്ട് ചുണ്ടാണ് വാവിൻ്റെ മഖ്റജ്. രണ്ട് ചുണ്ടും അതിൻ്റെ മധ്യഭാഗം ഒഴിവാക്കിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ഓതേണ്ടത് വ എന്നാണ് പറയുക. അതല്ലാതെ പിന്നെ ഫ ഉച്ചരിക്കുന്നത് പോലെ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ തട്ടിച്ചുകൊണ്ട് വ എന്ന് പറയരുത്. ഇപ്പം മാലം വ എന്ന് പറയരുത്, പറയേണ്ടത് മാലം വ എന്നാണ് പറയേണ്ടത്. ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ശരിയായ രൂപം الذي جمع مالا وعدده. ഇങ്ങനെയാണ് പോകേണ്ടത്. അടുത്ത ആയത്ത് يحسب أن ماله أخلده. ഇവിടെ يحسب യാഇന് ശേഷം ഹ ആണ്, ഹാഇന് സുക്കൂൻ വന്നു. അപ്പം യഹ്സബു എന്നാണ് ഉച്ചരിക്കേണ്ടത്. അല്ലാതെ അവിടെ കൽക്കല ചെയ്ത് ഉച്ചരിക്കരുത്. യഹ്സബു എന്ന് പറയരുത്, യഹ്സബു എന്നാണ് പറയേണ്ടത്. യഹ്സബു അന്ന മാലഹു അഖ്ലദ. ഇവിടെ അന്ന മാലഹു, അവിടെ ഹാഇനെ കൂടുതൽ നാം നീട്ടി. ഇവിടെ ഹഉ ലമീറാണ്. ലമീറായ ഹാഇന് ശേഷം ഹംസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കൂടുതൽ നീട്ടേണ്ടി വരുന്നത്. അതായത് മദ് മുംഫസിലായ മദ്ദിൻ്റെ ഹുക്കുമാണ് ഈ സ്ഥലത്ത് വരുന്നത്. അപ്പോൾ കൂടുതലായി അവിടെ നീട്ടുക. ഓതേണ്ട ശരിയായ രൂപം യഹ്സബു അന്ന മാലഹു അഖ്ലദ. അടുത്ത ആയത്ത് كلا لينبذن في الحطمة. ഇവിടെ كلا لينبذن, ഇവിടെ ലയുംബദന്ന എന്നെടുത്ത് ശ്രദ്ധിക്കണം. ഇവിടെ ലയുൻ ബദന്ന എന്നാണ്. ലയുൻ യാഇന് ലമ്മു ശേഷം സാക്കിനായ നൂനാണ്, സുക്കൂനുള്ള നൂനാണ് വരുന്നത്. ഈ നൂനിന് ശേഷം പിന്നെ വരുന്ന അക്ഷരം ബാ എന്ന, അല്ലേ, ബാ എന്ന അക്ഷരമാണ്. അപ്പോൾ ഈ സാക്കിനായ നൂനിന് ശേഷം അതല്ലെങ്കിൽ തൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ ഇഖ്ലാബ് എന്ന നിയമമാണ് അവിടെ വരിക. എന്താണ് ഇഖ്ലാബ്? ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആ സാക്കിനായ നൂനിനെ, അതല്ലെങ്കിൽ തൻവീനാണെങ്കിൽ ആ തൻവീനിനെ മീമാക്കി മറിക്കണം, എന്നിട്ട് മണിക്കണം. അപ്പം മീമാക്കി മറിച്ച് മണിച്ച് ഉച്ചരിക്കണം. അതാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ ലയുംബദന്ന എന്നെടുത്ത് ആ ഇഖ്ലാബ് എന്ന നിയമമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഓതുമ്പോഴ് ലയുംബ അവിടെ മീമുള്ളതുപോലെ തോന്നും, എന്നാൽ എഴുത്തിൽ അവിടെ മീമ് കാണില്ല. കാരണം അവിടെ ഇഖ്ലാബ് എന്ന നിയമമാണ്. അപ്പോൾ ഓതേണ്ട രൂപം കല്ലയുംബ ലയുംബ, അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പം ശരിയായ രൂപം കല്ലയുംബദന്ന ഫിൽ ഹുതമ. പിന്നെ ഈ ഫിൽ ഹുതമ എന്ന് പറയുന്ന കലിമത്തും ശ്രദ്ധിക്കണം. അവിടെ തോ എന്ന അക്ഷരമാണ്. ഫിൽ ഹുതമ എന്ന് പറയരുത്, ഫിൽ ഹുതമ എന്നാണ് പറയേണ്ടത്. അടുത്തായത് وما أدراك ما الحطمة. ഇവിടെയും ശ്രദ്ധിക്കുക, وما أدراك. أدرا അവിടെ ദാലിനെ കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. ഈ ദാൽ സുക്കൂൻ വരുമ്പോൾ അവിടെ കൽക്കല ചെയ്യാം. ഇവിടെ സുക്കൂൻ വന്നിട്ടുണ്ട്. അത് അപ്പം അവിടെ എന്ത് ചെയ്യണം? ഈ ദാഇനെ ഒന്ന് ചലിപ്പിച്ചുച്ചരിക്കുക. അത് അത് എന്ന് ചെറിയൊരു ചലിപ്പിക്കൽ കൊടുക്കുക, ഒരു മുഴക്കം കൊടുക്കുക. വമ അദ് എന്ന് പറയാം. അല്ലാതെ വമ അദ്റാക എന്ന് പറയരുത്, അദ്റാ. പിന്നെ റായിനാണ് ഫത്ഹാൻ അവിടെ വന്നത്. റായിൻ ഫത്തുഹും അതുപോലെ അലിഫും. അപ്പോൾ റായിൻ എന്ത് ചെയ്യണം? കനപ്പിച്ചുച്ചരിക്കണം. അപ്പം വായ നിറയെ ശബ്ദത്തിൻ്റെ ധ്വനി നൽകി ഉച്ചരിക്കുക. അദ്റാ റാ എന്ന് ഉച്ചരിക്കുക. വമ അദ്റാക മൽ ഹുതമ. ഈ രീതിയിലാണ് അവിടെ ഓതേണ്ടത്.
അടുത്ത ആയത്ത് നാറുല്ലാഹിൽ മൂഖദ നാറുല്ലാഹി നാറുല്ലാ അവിടെ അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മ വരുന്നുണ്ട്. വായനറിയ ശബ്ദത്തിൻ്റെ ധ്വനി നൽകി ആണ് അവിടെ ഉച്ചരിക്കേണ്ടത്. പിന്നെ അൽ മൂഖദ ഇവിടെ അൽ മൂഖദ അവിടെ മൂഖദ എന്ന് പറയുന്ന ആ കലിമത്ത് ഖാഫ് ആണ്. അപ്പോൾ മൂഖദ എന്ന് പറയരുത്, മൂഖദ എന്നാണ് അവിടെ ഉച്ചരിക്കേണ്ടത്. അടുത്ത ആയത്ത് അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ ഈ ആയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യത്തെ അല്ലതി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കലിമത്ത് തത്തലിഉ തത്തലിഉ ആദ്യം ത പിന്നെ ത പിന്നെ ലാമ് പിന്നെ ഐന. അപ്പോൾ ഈ കലിമത്ത് ഉച്ചരിക്കുമ്പോഴേ അക്ഷരങ്ങൾ മാറിപ്പോവരുത്, അത് ശ്രദ്ധിക്കാം. തത്തലിഉ എന്ന് പറയരുത്, അതല്ലെങ്കിൽ തത്തലിഉ എന്നും പറയരുത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഹർക്കത്തുകൾ അക്ഷരങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് പോകുക. അപ്പം തത്തലിഉ തത്തലിഉ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. പിന്നെ അലൽ അഫ്ഇദ അത് കഴിഞ്ഞാൽ പിന്നെ അല എന്നാണ്. അവിടെയും ഐൻ ഉച്ചാരണം മറ്റൊരു അക്ഷരമാക്കി അവിടെ ഉച്ചരിക്കരുത്. അത് കഴിഞ്ഞാൽ പിന്നെ അൽ അഫ്ഇദ എന്നാണ്. അപ്പം ഹൽഖിൻ്റെ അക്ഷരങ്ങളൊക്കെ ഇവിടെ അടുത്തു വരുന്നത് കൊണ്ട് ശ്രദ്ധിക്കണം. അപ്പം ശരിയായ രീതി അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ ഇങ്ങനെ തന്നെ ഉച്ചരിച്ച് ശീലിക്കും. അടുത്തായത് ഇന്നഹ അലൈഹിം മുസദ ഇവിടെ ഇന്നഹ ശബ്ദുള്ള നൂനിനെയും മീമിനെയും എപ്പോഴും മണിക്കണം. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ അത് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ശബ്ദുള്ള നൂൻ ഇന്നഹ അത് കഴിഞ്ഞാൽ പിന്നെ അലൈഹിം എന്ന കലിമത്താണ് അലൈഹിം. പിന്നെ മുസദ ഇവിടെ മുസദ എന്ന കലിമത്തിൻ്റെ ഹംസ് ഉണ്ട്, ഈ ഹംസിന് സുക്കൂനാണ്. അപ്പോഴേ സുക്കൂനുള്ളത് കൊണ്ട് മുസദ എന്ന് കൽക്കല ചെയ്ത് ഉച്ചരിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓതേണ്ട രൂപം ഇന്നഹ അലൈഹിം മുസദ ഇങ്ങനെയാണ് ഓതേണ്ടത്. അടുത്തായത് ഫീ അമദിൻ മുമദ് ഇങ്ങനെയാണ് ഓതേണ്ടത്. പിന്നെ ഈ സൂറത്തിൽ നാം ശ്രദ്ധിക്കേണ്ട അവസാനത്തെ ഈ സൂറത്തിൽ വന്ന എല്ലാ ആയത്തുകളുടെയും അവസാനത്തിൽ ശ്രദ്ധിക്കണം. ഇവിടെ വഖഫ് ചെയ്യുമ്പോഴേ ഹായിൽ സുക്കൂൻ ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം ആദ്യത്തെ ആയത്തിൽ ഹുമസത്തിൽ ലുമസ, അതുപോലെ വഅദദ, അതുപോലെ അഖ്ലദ, ഫിൽ ഹുതമ, മൽ ഹുതമ, അൽ മൂഖദ, അലൽ അഫ്ഇദ, മുസദ, മുമദദ ഇവിടെയൊക്കെ ഹായിന് സുക്കൂൻ ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോഴേ ഹായിൽ സുക്കൂൻ ചെയ്തുകൊണ്ട് തന്നെ അവിടെ വഖഫ് ചെയ്യണം. ഇനി വഖഫ് ചെയ്യാതെ ചേർത്തി ഓതുമ്പോഴേ അവിടെയുള്ള ഹർക്കത്ത് എന്താണോ ആ അക്ഷരങ്ങൾക്കുള്ളത് ആ ഹർക്കത്ത് നൽകിക്കൊണ്ട് അതിൻ്റെ നിയമം അനുസരിച്ച് ഓതുക. ഓതണ്ട രൂപം ചേർത്തി ഓതണ്ട രൂപം വൈലുൽ ലികുല്ലി ഹുമസതിൽ ലുമസതിനില്ലദി ജമഅ മാലൻ വഅദദഹു യഹ്സബു അന്ന മാലഹു അഖ്ലദഹു കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ കല്ലാ ലയും بذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة التي تطلع على الأفئدة إنها عليهم مؤصدة.
مقصدة في عمد ممددة. ഇങ്ങനെയാണ് ചേർത്തി ഓതുമ്പോൾ ഓതേണ്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ച് തെറ്റിതിരുത്തി എല്ലാവരും പാരായണം ചെയ്യാൻ പരിശീലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ തെറ്റുകൂടാതെ പാരായണം ചെയ്യുന്ന മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.